ഹായ്, ഇന്ന് നമുക്കൊരു നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വെള്ളം വറ്റിച്ച് കറക്റ്റ് പെർഫെക്ഷനിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. നമ്മൾ ഏത് പാത്രത്തിലാണോ റൈസ് തയ്യാറാക്കാൻ പോകുന്നത്, ആ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഉരുകുമ്പോഴത്തേക്കും 4 ഏലയ്ക്ക, 1 ഇഞ്ച് വലുപ്പമുള്ള 2 പീസ് കറുവാപ്പട്ട, 4 ഗ്രാമ്പൂ, 1 വഴനയില കീറിയെടുത്തത്, ഇത്ര ഇട്ടിട്ടൊന്ന് വറുത്തു കൊടുക്കാം. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരി 20 മിനിറ്റ് കുതിർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതിൻ്റെ പശപ്പെല്ലാം മാറുന്നതുവരെ ഒരു 6-7 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഫുൾ വെള്ളവും ഒരു അരിപ്പയിൽ കൂടെ വാർത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് നമുക്ക് പൊടിഞ്ഞു പോകാണ്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 3¾ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ 3¾ കപ്പ് വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേ കണക്ക് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മേൾ ഭാഗത്തുള്ള അരിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ കൃത്യം 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മളെ റൈസിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1 സവാള നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതുകൂടെ മേളിൽ വിതറി കൊടുക്കാം. നെയ്യിൽ വറുത്തെടുത്ത കാഷ്നട്ടും കിസ്മിസും നിങ്ങളുടെ ഇഷ്ടാനുസരണം വിതറി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് നല്ല തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്കും ചോറ് ഒറ്റയായിട്ട് നമുക്ക് കിട്ടും. റൈസ് ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ റൈസ് കോരി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഒട്ടും വെള്ളമില്ലാണ്ട് ഒറ്റയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനി വെള്ളമൊന്നും വടിച്ച് കളയാണ്ട് ഈ പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് റൈസും വെള്ളവും എടുക്കുകയാണെങ്കിൽ ഇതേ കണക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ നെയ്ച്ചോറിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ചേർത്ത് കഴിക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.